എന്റെ റൂഹിന്റെ പാതി. രചന ആശു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ഇന്നാണ് വീട്ടിലേക്കുള്ള ഞങ്ങളുടെ തിരിച്ചുപോക്ക്. എന്താണെന്നറിയില്ല, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് പോയാൽ മതിയെന്നായി നമുക്ക്. ആ സമ്പത്തിന് ശേഷം എന്തൊക്കെയോ ചില പേടി നമ്മളെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വീടിന്റെ പരിസരത്തേക്ക് പോലും നമ്മൾ പിന്നെ നോക്കിയിട്ടില്ല. പക്ഷേ ആ വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ പുന്നാറ കിട്ടിയ രാവിലെ തന്നെ എണീറ്റ് ഇവിടെയുള്ള എല്ലാത്തിനോടും ലണ്ടനിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഓന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചാലെന്ന് വരെ ചില നേരത്ത് തോന്നാറുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങൾ പോകുന്നതാണ് സങ്കടം. അവരേക്ക് ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് നമ്മൾ പോയി റെഡിയായി വന്നപ്പോൾ ചെക്ക് ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല. പാക്കരം കണ്ണാടിക്കുമ്പിൽ നിന്നിട്ട് മുടിഞ്ഞ ഷോ കാണിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറായി. സാധാരണ പെൺകുട്ടികളാണല്ലോ ഇങ്ങനെ, എന്നാൽ ഇവിടെ ഇപ്പോൾ നേരെ തിരിച്ചാ. നമുക്കാണെങ്കിൽ തട്ടം ചുറ്റുന്ന പണി ബാക്കി കിടക്കുവാണ്. അതിനോനൊന്ന് മാറിത്തന്നാലേ, എന്തെങ്കിലും നടക്കൂ. കുറേ നേരം നമ്മളോ എൻ്റെ കാട്ടിക്കൂട്ടികൾ കണ്ടിട്ട് ക്ഷമിച്ചു പോന്നു. പക്ഷേ അവസാനം നമുക്ക് കലിപ്പ് കയറി. അല്ല പിന്നെ എത്ര നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ദേഷ്യം വന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഓൻ്റെ നേരെ ഹൈ സ്പീഡിൽ ഓടിച്ചെന്ന് നമ്മൾ അരക്കിട്ടുകൊണ്ട് ഓരൊരൊറ്റ ഉന്ത്. നമ്മളൊരൊറ്റ ഉന്തിന് ചെക്കൻ പെട്ടെന്ന് സൈഡിലേക്ക് തെന്നിപ്പോയി. പൂവർ പോയി, ഞാനൊന്ന് ഉന്തിപ്പോഴേക്കും അങ്ങ് പറന്നുപോയി. സോ സാഡ് മിഷുച്ച. ഓനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് നമ്മുടെ പണി തുടങ്ങി. അപ്പോൾ നമ്മൾ നോക്കി നാക്കടിക്കുന്നത് നമ്മൾ കണ്ണാടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കോന്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മൾ നേരെ വന്നിട്ട് നമ്മൾ ഓൻ ഉന്തിയതിൻ്റെ ഇരട്ടി ശക്തിയോടെ ഒരൊറ്റ ഉന്തൽ. ഓൺ ദി സ്പോട്ടിൽ നമ്മൾ നടുവും തല്ലി താഴെ വീണു. എന്ന് അലറി വിളിച്ചിട്ട് നമ്മൾ അവിടെ കിടന്ന മുഖത്ത് കട്ട കലിപ്പ് ഫിറ്റ് ചെയ്തിട്ട് ഓനെ തുറിച്ചു നോക്കി. അപ്പം ആ കുരങ്ങനെന്താ ചെയ്തെന്നറിയോ? ഓൻ്റെ കയ്യിൽ നിറച്ചും പൗഡർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ മുഖത്ത് വാരി തേച്ചിട്ട് ഇരുന്ന് കിണിക്കാൻ തുടങ്ങി. പോരെ പൂരം, എടാ ദുഷ്ട. എന്നലറി നമ്മൾ അവിടുന്ന് ചാടി എണീറ്റിട്ട് ആ പൗഡർ കുപ്പി അവൻ്റെ തലവഴി കമിഴ്ത്തി കളഞ്ഞു. എന്നിട്ട് ഓനെ നോക്കി കുറെ ചിരിച്ചു. ഇപ്പോൾ ഓനെ കണ്ട ഒരു ഭൂതത്തിനെ പോലെയുണ്ട്. പക്ഷേ ആ ചിരി നമ്മുടെ കൊലച്ചിരിയാണെന്ന് നമ്മൾ ഓർത്തില്ല. ചെക്കൻ അപ്പം നമ്മളെക്കാട്ടിലും കലിപ്പിൽ നമ്മൾ നേരെ വന്നിട്ട് നമ്മുടെ കൈ പിടിച്ച് തിരിച്ച് സ്വർഗം കാണിച്ചു. ആ എന്റെ കൈ, അല്ല മുത്തേ മിഷുച്ച, എന്റെ കൈന്ന് വീട്, എനിക്ക് വേദനിക്കുന്നുണ്ട്, പ്ലീസ്. എന്നെ ഈ കോലത്തിൽ ആക്കിയതും പോരായിട്ട് നിന്ന് കിണിച്ച, നിന്നെ ഞാൻ വെറുതെ വിടാനോ? നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് ചെയ്തിട്ട് കാണിച്ചരാടി. റിവഞ്ച് എന്താണെന്ന് മോൾ ഓർത്തു വെച്ചോട്ടോ. അത്രയും പറഞ്ഞിട്ട് ഓൻ ഓന്റെ മുഖം നമ്മുടെ മുഖത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ നമ്മൾ അവിടെ ഒരു കിസ്സാണ് പ്രതീക്ഷിച്ച്. പക്ഷേ സംഭവിച്ചത് വേറെയും. പാക്കറിന് ഓന്റെ മുഖം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഓന്റെ മുഖത്തും തലയിലൊക്കെ ഉണ്ടായിരുന്ന പൗഡർ മുഴുവൻ നമ്മുടെ മുഖത്തും കഴുത്തിലും ഡ്രസ്സിലും ഷാളിലൊക്കെ തേച്ച് കളഞ്ഞു. അതും കൈ കൊണ്ട് തൊടാതെ തന്നെ. നമ്മുടെ കൈ പിടിച്ചു വെച്ച കാരണം നമുക്ക് ഓനും തള്ളിമാറ്റാൻ പോലും പറ്റുന്നില്ല. ഓന്റെ തലവഴി കമിഴ്ത്തിയ മുഴുവൻ പൊടിയും നമുക്ക് തന്നെ തിരിച്ചു കിട്ടി. ഓന്റെ പരാക്രമണം നിർത്താൻ വേണ്ടി നമ്മൾ അലറി വിളിച്ചെങ്കിലും ഓൻ നിർത്തിയില്ല. അപ്പൊ തന്നെ ഡോറും തുറന്നു വന്ന് എല്ലാവരും മുറിയിൽ ഹാജരായി. അവർ ഞങ്ങളുടെ നിൽപ്പും കോലവും കണ്ടിട്ട് വായും പൊളിച്ചു വെച്ച് നോക്കുന്നുണ്ട്. ഓൻ അവരെ കണ്ടില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ മെല്ലെ തൊണ്ടനക്കി കണ്ണുകൊണ്ട് അവരെ കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ ഓൻ നമ്മളെ പിടിവിട്ടിട്ട് തല കുടഞ്ഞു. അപ്പോഴേക്കും നമ്മൾ പ്ലേറ്റ് ചേഞ്ചാക്കി. ദേ ഇത് കണ്ടില്ലേ മാമി എന്റെ കോലം, ഇനി ഞാൻ എങ്ങനെ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ മുന്നിൽ പൊരിഞ്ഞ അഭിനയം കാഴ്ച വെച്ചു. എന്താടാ ഇതൊക്കെ, കൊച്ചു പിള്ളേരെ പോലെ പൗഡർ വാരി തേച്ചൊരു കളി. അതെ, ഓളോട് തന്നെ ചോദിച്ചു നോക്ക് മാമി, ഈ കുരിപ്പ തുടങ്ങി വെച്ച്. നമ്മളപ്പോ നിഷ്കുഭാവത്തിൽ അവരെ നോക്കി തലകുനിച്ച് നിന്നു. ഉമ്മുമ്മ രംഗത്ത് വന്ന് ഞങ്ങൾ രണ്ടിനെയും ചെവി പിടിച്ച് തിരിച്ച് ഒരു വഴിക്കാക്കി. കൂട്ടത്തിൽ ഓനെ നല്ലോണം പറഞ്ഞിട്ട് അവരൊക്കെ മുറിവിട്ട് പോയതും ഓൻ ഓടിപ്പോയി ഡോറ് ലോക്ക് ചെയ്തിട്ട് വീണ്ടും വന്ന് നമ്മുടെ കൈ പിടിച്ചു വെച്ചു. നേരത്തെ തന്ന പണിഷ്മെന്റ് വെറുതെ നിൽക്കുന്ന എന്നെ ഉന്തി മാറ്റിയിട്ട് ഇവിടെ കിടന്ന് കളിയാക്കി ചിരിച്ചതിനായിരുന്നു. എന്നാൽ ഇപ്പൊ തരാൻ പോണ പണിഷ്മെന്റ് ഉമ്മുമ്മയും മാമിയൊക്കെ എന്നെ കണക്കിന് ഉപദേശിക്കുമ്പോൾ ഇവിടെ കിടന്ന് കിണിച്ചതിന് എന്ന് ഓൻ പറഞ്ഞപ്പോൾ ആ പണിഷ്മെന്റ് എന്താണാവോ എന്ന് നമ്മൾ ആലോചിക്കും മുമ്പേ തന്നെ ഓൻ നമ്മുടെ അധരങ്ങളെ കീഴ്പ്പെടുത്തിയിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയതുകൊണ്ട് നമ്മൾ കണ്ണുകൾ വിടർത്തി അങ്ങനെ നിന്നു. പതുക്കെ ഓൻ നമ്മളിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഷർട്ടിന്റെ കോളർ കൊണ്ട് ഓൻ്റെ ലിപ്പ് തുടച്ചിട്ട് നമ്മളെ നോക്കി സൈറ്റടിച്ചു. വായും പൊളിച്ച് നോക്കി നിൽക്കാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ റിവഞ്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഓരോ ദിവസം ഇതുപോലെ ഓരോന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മോളൊന്നും തയ്യാറായി നിന്നോ, എന്നെ ഇട്ട് കളിപ്പിച്ചതിന് സേട്ടം പണി തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ചോ ചീറ്റു ഭാര്യ, ആ ഇനി പോയി സാരിയുടെ ഇറങ്ങിക്കോ. നമ്മുടെ കവിളിൽ പിടിച്ച് പിച്ചിക്കൊണ്ട് അത്രയും പറഞ്ഞിട്ട് ഓൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി. നമ്മളാണെങ്കിൽ ഇതുപോലത്തെ ഇനിയും കിട്ടുമോ, ഇപ്പൊ കിട്ടിയതിന്റെ കേക്ക് വിട്ടുപോയിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ആലോചിച്ചപ്പോ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി നമ്മള്. പിന്നെ അങ്ങോട്ടെല്ലാം വളരെ സ്പീഡിലായിരുന്നു. ഓൻ ബാത്റൂമിൽ തിരിച്ചു വരുന്നതിന് മുമ്പ് വേഗം റെഡിയായി. അതിനുശേഷം നമ്മളവനെ വെറുതെ തോണാനൊന്നും പോയിട്ടില്ല.
എന്തിനാ വെറുതെ തോണ്ടി അപകടം വിളിച്ചു വരുത്തുന്നേ? ഓം പറഞ്ഞ പോലെ തന്നെ പോയി സാരി ഉടുത്തു. യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള ഒരു ജോർജറ്റ് സാരി. സാരി ഉടുത്ത് പണി മേടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം പോയി കാറി കയറി ഇരുന്നു. എല്ലാവരോടും യാത്ര പറയുമ്പോൾ നമ്മുടെ നോട്ടം മുഴുവൻ ആ പഴയ വീട്ടിലേക്കായിരുന്നു. ഓം കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളോന്റെ മുഖത്തേക്ക് നോക്കി. പൗഡർ ഇപ്പോഴും ഓന്റെ മുഖത്ത് അവിടെ ഇവിടെയായിട്ട് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. ചിരി കടിച്ചു പിടിച്ചിട്ട് നമ്മൾ മെല്ലെ സാരി തുമ്പുകൊണ്ട് അത് തോർത്താൻ ശ്രമിച്ചപ്പോൾ ഓ നമ്മുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ടൊന്ന് ഇളിച്ചു കാണിച്ചിട്ട് തോർത്തി തരാൻ പറഞ്ഞു. കുരങ്ങിന്റെ മോന്തിലേക്ക് തന്നെ നോക്കി വെള്ളമിറക്കിക്കൊണ്ട് നമ്മൾ അത് മുഴുവൻ തോർത്തി കളയുമ്പോൾ അവന്റെ നോട്ടം മുഴുവൻ നമ്മുടെ വേഷത്തിനെയായിരുന്നു. ഇതത്ര നല്ല നോട്ടമില്ലെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അവന്റെ മോന്തയ്ക്ക് ഒരു തട്ടുവെച്ച് കൊടുത്തു. നോക്കിയിരിക്കാതെ വണ്ടി എടുക്കും ചേട്ടാ. കവിളത്ത് കൈവച്ചിട്ട് ഓ നമ്മൾ നോക്കി കണ്ണുരുട്ടിയിട്ട് എല്ലാവർക്കും ടാറ്റ കൊടുത്ത് വണ്ടി പറപ്പിച്ചു വിട്ടു. വന്ന വഴിയിലൂടെ ആയിരുന്നില്ല തിരിച്ചുപോയത്, വേറെ ഏതൊക്കെയോ കാട്ടിലൂടെയാണ്, ചുറ്റും മരങ്ങൾ മാത്രം. ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ ഓം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയിട്ട് റിവേഴ്സ് എടുത്തു. എന്താ സംഭവം എന്നറിയാതെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ ഓം വണ്ടി സൈഡാക്കിയിട്ട് ഇറങ്ങാൻ നിന്നു. ഇതെങ്ങോട്ടാ ഇത്? ഇവിടെ നിന്നെങ്കിലും വാങ്ങാനുണ്ടോ? അടുത്തൊന്നും കടയില്ല, പിന്നെ എന്താണാവോ? ദേ അങ്ങോട്ടും നോക്ക്, ഓൻ അങ്ങനെ പറഞ്ഞ് കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നമ്മൾ തല ചരിച്ചു നോക്കി. അവിടെ അപ്പോൾ ഒരു കൂട്ടം പിള്ളേർ കൂടി ഫുട്ബോൾ കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആഹാ, അത് ശരി. ഈ നേരില്ലാത്ത നേരത്ത് ഇയാൾ കളി കാണാൻ പോവാണോ? കളി കാണാനല്ല, കളിക്കാൻ പോവാ. എനിക്ക് ഫുട്ബോൾ എന്ന് വെച്ചാൽ പണ്ടേ ഒരു ഹരാണ് മോളെ. അതിപ്പോൾ എവിടെ വെച്ചിട്ടായാലും ഞാൻ ഒന്നും നോക്കാതെ ഇറങ്ങി കളിക്കും. നീ ഇവിടെ തന്നെ ഇരിക്കട്ടോ, ഞാനതാ വരുന്നു. നമ്മളെ കൊണ്ട് തിരിച്ചൊന്നും പറയിക്കാതെ ഓൻ ഇറങ്ങിപ്പോയത് കണ്ടിട്ട് നമ്മൾ തൊള്ളർന്ന് ഓനെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു. ഇതെന്തോന്ന് സാധനമാണ് പടച്ചോനെ, ഇവനൊക്കെ ആക്ടർ തന്നെയാണോ? ഇജ്ജാതി ഫുട്ബോൾ പ്രാന്തൻ. നമ്മളപ്പോൾ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി ഡോറും ചാരി നിന്നിട്ട് അവരെ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ വലുതെന്ന് പറയാൻ ഓ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൊച്ചു പിള്ളേരാ, പിള്ളേരുടെ കൂടെ കളിക്കാൻ പറ്റിയ പ്രായം തന്നെ. നമ്മളിവിടെ കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവരെ നോക്കി മണിക്കൂർ നേരം വരെ നമ്മളവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഓൻ എല്ലാവർക്കും കൈവീശി കാണിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് നമ്മുടെ കാലിൽ എന്തോ ഒന്ന് ഇഴയുന്ന പോലെ നമുക്ക് തോന്നിയത്. അപ്പോൾ തന്നെ നമ്മൾ കാലിലേക്ക് നോക്കിയതും കണ്ട കാഴ്ചയെ വിശ്വസിക്കാൻ കഴിയാതെ നമ്മൾ അവിടെ കിടന്ന് അലറി വിളിച്ച് അവിടെ ഒരു പൂരപ്പറമ്പാക്കി. നമ്മുടെ കൊലവിളി കേട്ടിട്ട് ഓൻ അപ്പം തന്നെ ഓടി വന്നിട്ട് നമ്മളെ പിടിച്ചു വലിച്ച് ഓൻ്റെ നെഞ്ചത്തേക്ക് ഇട്ടു. പേടിച്ചു വെറിച്ച് നമ്മളിപ്പോൾ അറ്റാക്ക് വന്ന് ചത്തേനെ. ഓൻ്റെ നെഞ്ചിൽ നിന്ന് മുഖയർത്തി നോക്കിയപ്പോൾ ആ സാധനം അവിടെ തന്നെ ഇഴഞ്ഞ് കിടപ്പുണ്ട്. ഓൻ പെട്ടെന്ന് നമ്മളെ അവനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പോയൊരു വഴിയെടുത്തുകൊണ്ട് വന്ന് ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ കയ്യോങ്ങി. വിശുച്ച വേണ്ട, അതിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളവനെ പിടിച്ചു മാറ്റി. കൊല്ലാതെ പിന്നെ ഇതെങ്ങാനും നിന്നെ കടിച്ചിരുന്നെങ്കിലോ? എന്തായനിപ്പം നിന്റെ അവസ്ഥ? അതിന് എന്നെ അവളൊന്നും ചെയ്തില്ലല്ലോ. നമ്മളെ പറച്ചിൽ കേട്ടിട്ട് ഓൻ അന്തം വിട്ട് നോക്കാൻ തുടങ്ങി. അവളോ? ഏതവള് എന്ന് ചോദിച്ചിട്ട് ഓൻ ചുറ്റി നോക്കി വല്ല യക്ഷിയോ മറ്റോ ഉണ്ടോന്ന്. അവിടെയല്ല, താഴെ നോക്ക്, അതാ ഞാൻ പറഞ്ഞ അവള്. ബേല. ബേലയോ? എന്ത് ബേല? ഓ അതും അറിയില്ല മനുഷ്യ, നമ്മുടെ മാരുജീന്റെ ഭാര്യ ബേല നാഗിൻ. അവരൊക്കെ ആരാ നിന്റെ? കുഞ്ഞമ്മയുടെ മക്കളാണോ? മാറി നിൽക്ക്, ഞാനതിനെ കൊല്ലട്ടെ. ദേ അവൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിങ്ങളെ കൊല്ലും, നോക്കിക്കോ. ഇയാള് ബേലയെ കൊന്നിട്ട് വേണം അവൾ വന്ന് എന്നോട് പ്രതികാരം ചെയ്യാൻ. നിങ്ങളോട് മാത്രമായിട്ട് പ്രതികാരം ചെയ്തിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ ഓളെങ്ങാനും പ്രതികാരം ചെയ്യാൻ വന്നാൽ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കും. എനിക്കൊന്നും വയ്യ അവളുടെ കടിയേറ്റ് മരിക്കാൻ. എനിക്കിതുവരെ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. ഓഹോ, മര്യാദക്ക് ഒരു കിസ് തരാൻ പറ്റാത്തോളാ കുഞ്ഞിന്റെ കാര്യം പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇയാൾ എന്തോ പറയും, പറയട കോന്ത എന്തോ പറയും എന്ന് ചോദിച്ചിട്ട് നമ്മളവനെ തോണ്ടിക്കൊണ്ടുപോയപ്പോൾ ഓ നമ്മളുടെ ഷോൾഡറിൽ പിടിച്ചിരുത്തി. പറയല്ല, കാണിച്ചു തരും, രാവിലെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. അത് കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ വാപൂത്തി പിടിച്ചു. ആ എന്താ ഭയം ഇരിക്കട്ടും, എന്നാ തമ്പുരാട്ടി ഒന്ന് വണ്ടി കയറിയിരിക്ക്, നമുക്കിന്ന് പോണ്ടേ? കള്ള പാക്കരൻ, നാലും അഞ്ചും കൽപ്പിച്ച് ഇറങ്ങിയേക്കുക. നമ്മുടെ കഷ്ടകാലം അല്ലാണ്ടെന്ത്? ഇനി ഉടക്കം പോയാൽ ഓ നമ്മളെ ചിലപ്പോൾ വെറുതെ വിടൂല. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ ഓടിപ്പോയി വണ്ടിയിലിരുന്നു. ഇത് കണ്ടിട്ട് ചിരിച്ചിട്ടാവും ബേല അപ്പോഴേക്കും അവിടുന്ന് സ്ഥലം കാര്യമാക്കിയിരുന്നു. പിന്നീട് വീട്ടിലെത്തുന്നവരെ നമ്മളവനെ ചൊറിയാൻ പോയിട്ടില്ല, വെറുതെ പണി ചോദിച്ച് വാങ്ങണ്ടല്ലോ. ഒന്നുമില്ലല്ലോ, ഓനൊരു പാവല്ലേ, അറിയാണ്ട് എന്തെങ്കിലും ചെയ്തു പോയാലോ. വീട്ടിലെത്തിയപ്പോൾ എന്തോ ഒരു സമാധാനം. ആദ്യമായിട്ട് കാണുന്ന പോലെ വീടിനെ നോക്കി അങ്ങനെ നിന്നു കുറേ നേരം. ജിനു ഓടി വന്ന് തലക്കിട്ടൊരു കൊട്ടെന്നപ്പോഴാണ് പരിസരബോധം വന്നത്. എന്താടി ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? വീടിന് മാർക്കിട്ട് വേണം, അകത്തേക്ക് വാ. ചോദിക്കട്ടെ മോളെ? കുരിപ്പ് നമ്മുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഉമ്മീനെയാണ് കണ്ടത്. അതുകൊണ്ട് ഓടിപ്പോയി ഉമ്മീനെ കെട്ടിപ്പിടിച്ചു. മിസ്സി ഉമ്മി. മൂപ്പത്തിൻ്റെ കവിളത്ത് ഒരു ഉമ്മയും കൊടുത്തു. ഇത് കണ്ടോണ്ട് വന്ന് നമ്മുടെ കോന്തൻ മുഖം തിരിച്ചു കളഞ്ഞു. ഏതാണ് മക്കളെ അസൂയ? ഇവിടെ ചിലർക്ക് അസൂയ മുഖത്ത് വട്ടായോ പടച്ചോനെ, മോന്തയൊക്കെ തിരിഞ്ഞിരിക്കുന്നുണ്ട്. അസൂയ നിന്റെ വാപ്പാക്കടി. ഉമ്മിന്റെ ആ ഡാവിൽ തന്നെ ഓ പുളിങ്ങനെ ലീ പാസ് ആക്കിയിട്ട് നമ്മളെ നോക്കി പുച്ഛിച്ചു. ആ അത് പറഞ്ഞപ്പോഴോ ഓർത്തെ,
വേറെ ചിലര് കഴിഞ്ഞ ദിവസം എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ച് ആളെ കൂട്ടിയ കഥ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ജിനു. അത് കേട്ട് പെട്ടെന്ന് നമ്മൾ ഞെട്ടി. കള്ളപ്പാക്കൻ അപ്പോഴേക്ക് അതും വിളമ്പി. നിലവിളിക്ക് ആര് എന്തിന്? ഉമ്മിയാണ്. ഓ മെല്ലെ നടന്ന് ഉമ്മീൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്കാരിയുടെ തോളിലൂടെ കൈയിട്ട് നടന്നു. അത് പിന്നെ ഉണ്ടല്ലോ ഉമ്മി, ചിലർക്ക് കൊടുക്കാത്ത ക്യൂരിയോസിറ്റി. ഏതാണ്ടൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ സാബിറാൻ്റെ ആ പഴയ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് എന്തോ കണ്ട് പേടിച്ചിട്ടല്ലേ തിരിച്ചു വന്ന്. അല്ലേ ദുവാ എന്നോ നമ്മൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ എല്ലാവരും നമ്മൾ തന്നെ നോക്കാൻ തുടങ്ങി. നമ്മളപ്പോൾ ആണെന്നോ അല്ലെന്നൊക്കെ തലയാട്ടിയിട്ട് ഓനെ തുറുക്കനെ നോക്കി. ആണോ മോളെ, നീ എന്തിനാ വീട്ടിലേക്ക് പോയത്? അതിൻ്റെ ആവശ്യം എന്താടി അനക്ക്? ഇല്ല ഉമ്മീ, നിങ്ങളെ മോനെ വട്ട, വെറുതെ ഒരു പറഞ്ഞുണ്ടാക്കാം പാക്കര. ഏയ്, അങ്ങനെ വെറുതെ ഒന്നല്ല, എന്തോ കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ജീജു അങ്ങനെ പറയൂല എന്ന് പറഞ്ഞുകൊണ്ട് ദിയ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണ്ടപ്പോ ഓളെ തലമണ്ട നോക്കി എന്തെങ്കിലും എറിഞ്ഞാലെന്ന് വരെ നമുക്ക് തോന്നിപ്പോയി. ഓളു ഓളോ ഒരു ഉണക്ക ജീജു. ഉമ്മി അവനെ പിടിച്ചിരുത്തി പറയാൻ പറഞ്ഞപ്പോൾ ഓനെല്ലാം എല്ലാവർക്കും വിശദീകരിച്ചു കൊടുത്തു. നാണം കേട്ടതിന് മുമ്പ് നമ്മൾ മേലെ നൈസായിട്ട് മുങ്ങി. മുറിയിലെത്തിയിട്ടൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്ത് തിരിയാൻ നേരമാണ് നമ്മളെ പിടിച്ചു വിളിക്കുക ആ കാഴ്ച നമ്മൾ കണ്ടത്. കണ്ണുകൾ ഇറുക്കിയടച്ച് ചെവി പൊത്തി പിടിച്ചിട്ട് നമ്മൾ ഉറക്കി അലറി. അപ്പോഴേക്ക് എല്ലാവരും ഓടി വന്നിട്ട് ഡോറ് തല്ലിപ്പൊളിക്കാൻ തുടങ്ങിയിരുന്നു. ദുവാ ഡോർ തുറക്ക്, എന്താ പറ്റിയത് നിനക്ക്? ഡി ഈ ഡോർ തുറക്കാൻ. മോളെ ദുവാ ദുവാ, നീ അവിടെ എന്തെടുക്കുക? അണക്ക് എന്താ പറ്റിയത് ദുവാ? ഉമ്മിയും ഓനും ദിയും ജിനുമൊക്കെ മാറി മാറി നമ്മൾ വിളിച്ചിട്ട് ഡോറ് തുറക്കാൻ പറഞ്ഞു. ഞെട്ടയിൽ നിന്ന് വിട്ടുനിന്നിട്ട് നമ്മൾ പോയി തുറന്നു കൊടുത്തു. അപ്പൊ തന്നെ ഓൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. എന്താടി, എന്താ നിനക്ക് പറ്റിയേ? നീ എന്തിനവിടെ കിടന്ന് നിലവിളിച്ച്? ദുവാ നമ്മൾ പിടിച്ചു വിളിക്കൊണ്ട് ഓൻ അങ്ങനെ ചോദിച്ചപ്പോ നമ്മൾ പുറകിലേക്ക് കഴിച്ചുകൂണ്ടി. അവിടെ അത് കേൾക്കേണ്ട താമസം ഓൻ ബാത്റൂമിന്റെ അകത്തേക്ക് കയറി. ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. അവിടെ സൂക്ഷിച്ച് നോക്ക്, ചുമരിൽ കിടക്കുന്നുണ്ട്. ദേ പല്ലി. എന്നിട്ട് നമ്മൾ പേടിച്ചു പറിച്ചുകൊണ്ട് പറഞ്ഞപ്പോ എല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആയി. എന്നിട്ട് നമ്മളൊരു വിചിത്ര ജീവിയെ പോലെ നോക്കി. ഏ എന്തോന്ന്? പല്ലി. ദേ ഒരൊറ്റ കീറ് വെച്ചരും. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞ ഹംക്ക്. മുട്ടുമടക്കിയോ നമുക്ക് ഒരെണ്ണം തരാൻ നിന്നപ്പോ നമ്മൾ പോയി ഉമ്മീന്റെ പിന്നിൽ ഒളിച്ചു. എവിടെ നിന്ന് കിട്ടിയടി നിങ്ങൾക്കിതിനെ? കഷ്ടം. ദിയോട് അങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ഓളെ സഹതാപത്തോടെ നോക്കിയ ശേഷം ഓ മുറിവിട്ട് ഇറങ്ങിപ്പോയി. ഓന്റെ ഭാഗ്യം, ഒരു യുദ്ധം ഒഴിവായി. ഉമ്മാക്ക് ചിരി പൊട്ടി വന്നെങ്കിലും മൂപ്പത്തി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് കുറച്ച് ഗൗരവം കാട്ടിയിട്ട് ഓന്റെ പുറകെ തന്നെ ഇറങ്ങിപ്പോയി. എന്നിട്ട് രണ്ടും കൂടി എന്തോ വലിയ കഥ കേൾക്കാൻ റെഡിയായിരിക്കുന്ന പോലെ നമ്മളെ തൊട്ടടുത്ത് വന്നിരുന്നു. രണ്ടിനെയും നമ്മൾ അപ്പൊ തന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. എന്താടി നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാണ് ഇങ്ങനെ നോക്കുന്നേ? നമ്മളുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ രണ്ടും കൂടി നമ്മളെ ബെഡിലേക്ക് തള്ളിയിട്ട് ഈക്ലിയാക്കാൻ തുടങ്ങി. നമുക്കാണെങ്കിൽ അവരുടെ കോപ്പിലെ പരിപാടി കാരണം ശ്വാസം മുട്ടുന്നുണ്ട്. എടി ഹംകോളെ, എന്നെ വിട്ടടി. ഉമ്മ, അയ്യോ, ഈ പട്ടികളെ ഞാനിപ്പോ മുള്ളു. ഒന്ന് വെറുതെ ഇരിക്കടി ജിനു, പ്ലീസ് വിട്ടടി. എത്ര പറഞ്ഞിട്ടും ശവങ്ങൾ വിട്ടില്ല. അവസാനം നമ്മൾ സൗണ്ട് കൂട്ടി അലറിയപ്പോ വെറുതെ വിട്ടു. എന്നിട്ട് നമ്മുടെ കൈപ്പിടിച്ച് എണീപ്പിച്ചിരുത്തി. നമുക്കാണെങ്കിൽ ചിരിച്ചിട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. മര്യാദക്കൊന്ന് ശ്വാസം വലിച്ചു വിട്ടിട്ട് രണ്ടിനെയും പുറം പൊളിച്ചു. നിങ്ങൾക്ക് പ്രാന്താണോ ബലാൽത്തികളെ? ഞാനിപ്പോ ചിരിച്ച് ചത്തിരുന്നെങ്കിലോ? അതോടെയല്ലേ നിർത്തിയത്? നിക്ക് നിക്ക്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ ഇനി തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ജിനു കേൾക്കാൻ റെഡിയായിരുന്നു. എന്തു തുടങ്ങാൻ? ഓ, ഒന്നും അറിയാത്ത കോച്ച്. എടി നാത്തൂനെ, നിങ്ങൾ പോയപ്പോ തൊട്ടുള്ള അവിടുത്തെ വിശേഷങ്ങൾ പറയാൻ. അത് മാത്രമല്ല, വേറെ പലതും ഞങ്ങൾ കേട്ടു. മര്യാദക്ക് ഞങ്ങൾക്ക് അതൊക്കെ വിശദീകരിച്ച് തന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ലെവളുമാരി ചുണ്ടടിച്ച് പിടിക്കലും സൈറ്റ് അടിച്ച് കാണിക്കലൊക്കെയാണോ? കേട്ടെന്നോ? നിങ്ങൾ എന്തോന്ന് കേട്ടു? എടി നിങ്ങൾക്ക് വട്ടാണോ? അയ്യടി, അത് ഞങ്ങൾ തന്നെ പറയണോ? ആ എന്നാ കേട്ടോ, മാമീന്റെ വീട്ടിൽ വെച്ച് പാതിരാത്രിക്ക് രണ്ടും കൂടി പുറത്തിറങ്ങി പോയിട്ട് റൊമാൻസ് കളിച്ചെന്നോ, ഉമ്മമാരുടെ മുറിയിൽ വെച്ച് വേറെ എന്തൊക്കെയാ നടന്നെന്നോ, അങ്ങനെ എന്തോ ആണ് കേട്ടത്. അല്ല ദിയ എന്ന് ജിനി ചോദിച്ചപ്പോൾ ദിയ അതേ എന്ന് തലയാട്ടി സമ്മതിച്ചു. അത് കേട്ട് നമ്മൾ തൊള്ളവർന്ന് അവരെ തന്നെ നോക്കിയിരിക്കായിരുന്നു. പടച്ചോനെ, ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തി? എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ഒരാൾ നമ്മളോട് വിളിച്ചു പറഞ്ഞതാ. ഞങ്ങളൊരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് വള്ളിപുള്ളി വിടാതെ ഉള്ളതങ്ങ് തുറന്നു പറഞ്ഞു തന്നോ. വേഗം അയ്യേ, ഒന്ന് പോടി വൃത്തിയുടെ ശവങ്ങൾ. അവരെ തള്ളി മാറ്റിക്കൊണ്ട് നമ്മൾ ബെഡിൽ നിന്ന് ഇറങ്ങി മുങ്ങാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ രണ്ടും കൂടി നമ്മൾ പിടിച്ചു വെച്ച് നേരത്തെ തന്നതിന് ബാക്കി തന്നിട്ട് വെറുതെ വിട്ടു. ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞുപോയി. നാളെയാണ് നമ്മുടെ കോന്തൽ ലണ്ടനിലേക്ക് പോകുന്നത്. അതും പറഞ്ഞ് നമ്മളെ കുത്തി വേദനിപ്പിക്കലാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പണി. പക്ഷേ നമ്മുടെ സങ്കടമൊന്നും നമ്മൾ ഓൻ്റെ മുന്നിൽ തുറന്നു കാട്ടിയില്ല. പകരം താൻ പോയാൽ എനിക്കിവിടെ പെരുന്നാളാണെന്ന ഭാവത്തിൽ നിന്നു. പക്ഷേ എത്ര അഭിനയിച്ചിട്ടും നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. എന്തോ ഓൻ പോകുന്നതെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്യാം. ഓൻ പോയാൽ ഓനെ പിന്നെ എപ്പോൾ കാണുന്നെന്ന് അറിയില്ല. എന്തായാലും പെട്ടെന്നെങ്കിൽ വരുത്തനെ പഠിച്ചോനെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. നാളെ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങുക.
അവർക്ക് റെഡി ആയിട്ട് നമ്മൾ വിളിച്ചെങ്കിലും നമ്മളില്ലാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. കാരണം കുറച്ച് ദിവസമായിട്ട് ഓരോ നമുക്ക് ശരിക്കൊന്നും മിണ്ടാൻ പോലും കിട്ടിയിട്ടില്ല. ഓരോ കാര്യത്തിലും ബിസി ആയിരുന്നു. രാത്രി ലേറ്റായിട്ട് വന്നാൽ പിന്നെ നമ്മളോട് മിണ്ടാറേ ഇല്ല. എന്തോ ഓൻ നമ്മളെ മനഃപൂർവ്വം അകറ്റി നിർത്തുന്നതാണെന്നൊരു സംശയം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മളോട് വെറുതെ കലിപ്പായി. ആ കാരണത്താൽ നമ്മളവനോട് തെറ്റിയിരിക്കുക, അതുകൊണ്ട് നമ്മൾ വരുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അവരിറങ്ങിയപ്പോൾ നമ്മൾ വീട്ടിൽ പോസ്റ്റ് ആയിരുന്നിട്ട് കുറേ നേരം ജിപി ചേട്ടനോട് വർത്തമാനം പറഞ്ഞു. മൂപ്പര് ബംഗാളിയാണ്. നമ്മൾ നമുക്കറിയാവുന്ന ഹിന്ദിയൊക്കെ പറഞ്ഞ് മൂപ്പരോട് കൂട്ടായി. അവസാനം നമ്മൾ മൂപ്പരിൽ നിന്ന് ബംഗാളി പഠിച്ചിട്ട് സംസാരം മതിയാക്കി പോകാൻ നിന്നപ്പോൾ മൂപ്പര് പറയാം, മൂപ്പരിക്ക് പച്ചവെള്ളം പോലെ മലയാളം അറിയാമെന്ന്. പ്ലിങ്ങിപ്പോയി നമ്മൾ. ഇവിടെ വന്നിട്ട് ഇതുവരെ മൂപ്പരോട് മിണ്ടാനൊരു അവസരം കിട്ടിയിട്ടില്ല നമുക്ക്. ഏതായാലും വെറുപ്പിക്കാൻ ഒരാളെ കിട്ടിയല്ലോ, അതുകൊണ്ട് അവർക്ക് വരുന്നവരെ ജിപി ചേട്ടനെ വെറുപ്പിച്ചു. ഉച്ചയ്ക്ക് പോയ നാലുപേരും വൈകുന്നേരം ആയപ്പോഴാണ് തിരിച്ചു വന്ന്. അതും കയ്യിൽ ഒത്തിരി കവറും കൊണ്ട്. ഷോപ്പ് മൊത്തം വാങ്ങിയ ലക്ഷണമുണ്ട്. എല്ലാം കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ട് ഓ സോഫയിലേക്ക് മലർന്നടിച്ച് വീണു. ഇതൊക്കെ എന്തിനാവും ഈ ഇത്രയൊക്കെ സാധനങ്ങള്? ആ ഇതൊക്കെ ഓനക്ക് കൊണ്ടുപോകാനുള്ളതാ മോളെ. ഓനെന്താ പ്രവാസിയാവാൻ പോവാണോ? ഓ അപ്പൊ നമ്മളെ മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ കണ്ണടച്ച് കിടന്നു. നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല, നേരെ ജിനുവിൻ്റെ അടുത്തേക്ക് വിട്ടു. ഓൾ ഇടക്ക് ഫുൾ ഹാപ്പി മൂഡിലും ഇടക്ക് ശോക മൂഡിലും ഇരിക്കുന്ന കാണാം. എന്താണെന്ന് ചോദിച്ചാൽ പറയല്ല. പതിവ് പോലെ തന്നെ ഇന്നോൾ സങ്കടപ്പെട്ടിരിക്കുന്ന മോനെയും കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. ദുവാ നിനക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട്. ഓൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണെന്ന രീതിയിൽ നമ്മൾ ഓളെ നോക്കി. അപ്പം തന്നെ ഓൾ മുഖം കുനിച്ചു. എന്താടി പ്രശ്നം? എന്താണെങ്കിലും പറഞ്ഞോ. അത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നീ കുറച്ച് ദിവസം ദിയാൻ്റെ കൂടെ നിൽക്കണമെന്നാ ഇക്കു. അതല്ലേ ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ദിയാൻ്റെ കൂടെ തന്നെയാണല്ലോ ഞാൻ. അങ്ങനെയല്ല, ദിയാനെ നാളെ നിങ്ങളുടെ മുമ്പിലെ വീട്ടിൽ കൊണ്ടാക്കാനാ ഇക്കുവിൻ്റെ പ്ലാന്. ഓളെ കൂടെ നിന്നെയും ഓൻ തിരിച്ചു വരുന്നവരെ നിങ്ങൾ രണ്ടാളും മുമ്പിൽ കഴിയട്ടെന്ന് പറയുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ ഷോക്കായി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണു നിറച്ചു. ദുവാ നീ ചുമ്മാ കരയിലടി, ഇക്കു ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലെ ഓരോന്ന് സംസാരിക്കുന്നു. പിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എനിക്കറിയാം നിനക്കവിടെ സഹലിനെ പേടിയാണെന്ന്. ഞാനത് ഇക്കുവിനോട് പറഞ്ഞു നോക്കി, പക്ഷെ ഇക്കു പറഞ്ഞ് സഹലി നിന്നെ ഒന്നും ചെയ്യില്ല എന്നാ. എന്ന് വെച്ച് ഞാൻ പോവില്ല ഇനി അങ്ങോട്ട്. അത് ഉറപ്പിച്ചിട്ടാ ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. എന്നെ ആ നാട്ടിലേക്ക് പറഞ്ഞുവിടാന്ന് ആരും കരുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയി മുറിയിൽ കയറി ഡോർ അടിച്ചിട്ട് കുറെ കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൺ ഡോറ് തുറന്നു വന്ന് നമ്മുടെ അടുത്തിരുന്നു. നമുക്കെന്തോ ഓനോട് ഇപ്പൊ ദേഷ്യം തോന്നുക. ഇവിടെ ആരാണ്ടൊക്കെ പിണക്കത്തിലാണെന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഓൻ നമ്മുടെ ഷോൾഡറിൽ കൈവച്ചപ്പോൾ നമ്മളോനെ കൈ തട്ടിമാറ്റി. കേട്ട് സത്യാണെന്നൊന്നും എനിക്കറിയില്ല, സത്യമായാലും ഞാൻ ഇനി ആ നാട്ടിലേക്ക് തിരിച്ചു പോവില്ല. പോകണം, പോയേ പറ്റൂ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണക്കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ നടക്കണമെങ്കിൽ നീ അവിടെ ഉണ്ടാവണം. ഞാൻ നിന്റെ ഉപ്പാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ നിങ്ങൾ വരുമെന്ന്. ഞാൻ പോവില്ലെന്ന് പറഞ്ഞില്ലേ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എന്തൊരു കഷ്ടമായി ഇത്. ഞാൻ പോകണമെന്ന് ഇയാൾക്ക് എന്താ ഇത്രക്ക് വാശി? പിന്നെ എന്തിനാ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? ഞാൻ വേറെ ഇങ്ങോട്ടെല്ലാം ഇറങ്ങിപ്പോയിക്കോളാം, ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, പോരെ. അങ്ങനെ ഇപ്പോൾ സ്വന്തം വീടുള്ളപ്പോൾ നീ എവിടെയും പോകുന്നില്ല. രാവിലെ എണീറ്റ് റെഡിയായി നിന്നോ, അധികം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത്രയും പറഞ്ഞിട്ട് ഓൻ കലിപ്പിൽ ഇറങ്ങിപ്പോയി. അതിൻ്റെ കൂടെ നമ്മുടെ സമാധാനവും പോയി. നമ്മൾ അപ്പം തന്നെ ഷെയ്നെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഷെയ്നും അത് തന്നെയാ നല്ലതെന്ന് പറഞ്ഞു. ഉപ്പച്ചിക്ക് ഇപ്പം നമ്മളോട് ദേഷ്യമൊന്നുമില്ല എന്നവൻ പറഞ്ഞു. ഞങ്ങളവിടെ കൊണ്ടുവിടാൻ മിഷിച്ചാൻ്റെ കൂടെ ഷെയ്നും വരുന്നുണ്ടെന്ന്. അതൊക്കെ കേട്ട് നമുക്കാകെ പ്രാന്തായി. അപ്പം എല്ലാവരും ഒറ്റക്കെട്ടാ, സാറില്ല, അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നെ ഒരക്ഷരം പോലും നമ്മളാരോടും മിണ്ടിയില്ല. എല്ലാം അറിഞ്ഞപ്പോൾ ഉമ്മിയും നമ്മളോട് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്കല്ലേ പോയിക്കോ എന്നാ. അത് കേട്ടപ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് നിറഞ്ഞു. സങ്കടം കാരണം ഫുഡ് പോലും കഴിച്ചില്ല. പിറ്റേന്ന് രാവിലെ എണീറ്റ് ബാത്റൂമിൽ കയറി കുറേ നേരം ടൈം കളഞ്ഞു നമ്മൾ. ഓം പുറത്തുനിന്ന് ബഹളം വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ തുറന്നില്ല. അവസാനം ചവിട്ടി പൊളിക്കുന്നു പറഞ്ഞപ്പോൾ നമ്മൾ തുറന്നു കൊടുത്തു. ഇന്ന് രാത്രിയിലാണ് ഫ്ലൈറ്റ്, മുംബൈയിൽ നിന്നുള്ള ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ തീരുമാനത്തിലൊരു മാറ്റവുമില്ല. നിനക്ക് പഴയ പോലെ അവിടെ ആരും പേടിച്ച് ജീവിക്കേണ്ട സാഹചര്യം വരില്ല. ഞാനെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. സോ വേഗം ഇറങ്ങാൻ നോക്ക്, ടൈമില്ല. ഒരു ഭാവമാറ്റം ഇല്ലാതെ ഓനങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഓനോട് പുച്ഛാണ് തോന്നിയത്. അറിയാതെ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. അപ്പോഴേക്കും ഓനോട് നമുക്ക് വെറുപ്പ് തോന്നി തുടങ്ങി. പുച്ഛങ്ങളെന്നൊരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് നമ്മൾ പോയി റെഡിയായി. ഇനി ഒരിക്കലും ഓൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഉറപ്പിച്ചിട്ട് ഓൻ്റെ സഹായം കൂടാതെ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ തന്നെ ഒന്നും വിടാതെ കൊണ്ടുപോയി കാറിൽ കയറ്റി വെച്ചു. നമ്മുടെ ഒരു സേഫ്റ്റി പിൻ പോലും ഓർമ്മക്കായി അവിടെ ഉണ്ടാവരുമെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് എല്ലാം പെറുക്കിക്കൂട്ടി ബാഗിലാക്കിയിരുന്നു. ഉമ്മിയോട് മാത്രം യാത്ര പറഞ്ഞു. ഉമ്മിക്ക് നല്ലോണം സങ്കടമുണ്ടെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ജിനു ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. ദിയ സഹതാപത്തോടെ നമ്മളെ നോക്കുന്നുണ്ട്. ഓൻ്റെ മോന്തയാണെങ്കിൽ നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. ഇതിനു മാത്രം ഓന് പെട്ടെന്ന് എന്താ പറ്റിയാവോ? എന്തായാലും ഇനി ഓൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരില്ല. അത് നമ്മൾ മനസ്സുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റില്ല.
അത്രയ്ക്ക് ഇഷ്ടമാ ഓനെ എനിക്ക്. കണ്ണുകൾ തുടച്ച് വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ തന്നെ ഓ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് നേരെ ടൗണിൽ ചെന്ന് ഷെയ്നെ വിളിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷെയ്ൻ വന്ന് കയറി. നമ്മൾ അപ്പോഴേക്കും പുറകിൽ ദിയാന്റെ കൂടെ ഇരുന്നു. പിന്നീട് അവിടെ നേരെ പോയത് എയർപോർട്ടിലേക്കാണ്. അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി മുംബൈയിലേക്ക് വിട്ടു. ഫ്ലൈറ്റിലിരുന്നപ്പോൾ തൊട്ട് ഇങ്ങോട്ടേക്ക് വന്ന മുതലുള്ള കാര്യം മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. കരച്ചിൽ അടക്കി പിടിച്ച് നമ്മൾ ദിയാനെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ മുഖം കണ്ടാൽ അറിയാം ഓൾക്കും പോവാൻ ഒട്ടും മനസ്സില്ലാന്ന്. മണിക്കൂറുകൾ കഴിഞ്ഞ് ഫ്ലൈറ്റ് മുംബൈയിൽ ലാൻഡായി. ഓന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നമ്മൾ ഇറങ്ങിപ്പോയി. ഇനിയുള്ള വഴിയൊക്കെ നമുക്ക് സുപരിചിതം. അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ നാലും വീട്ടിലേക്ക് വിട്ടു. അവിടെ ഇനി എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്നറിയാതെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.